നമസ്കാരം. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്ക് പിറകിലും ഏകാഗ്രതയോട് കൂടിയ ചില പ്രയത്നങ്ങൾ കണ്ടെത്താൻ കഴിയും. ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ഡോക്ടറുടെയും നഴ്സുമാരുടെയും ഏകാഗ്രത, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറുടെ ഏകാഗ്രത, നമ്മൾ സുഖമായി നമ്മുടെ രാജ്യത്തുറങ്ങുമ്പോൾ അതിർത്തി കാക്കുന്ന ഭടന്മാരുടെ ഏകാഗ്രത, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏകാഗ്രമായ ചില പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് കൊണ്ടാണ് ക്വാളിറ്റിയുള്ളൊരു ലൈഫ് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഏതൊരു പ്രവൃത്തിയും ഏകാഗ്രതയോടെ ചെയ്താൽ അത് ധ്യാനമാണ്. അങ്ങനെ നിർവഹിക്കണമെങ്കിൽ ശാന്തവും ശക്തവുമായൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. റാൽഫ് വാൾഡോ എമേഴ്സൺ പറയുന്നു, കോൺസെൻട്രേഷൻ ഈസ് സീക്രട്ട് ഓഫ് സ്ട്രെങ്ത്. ഏകാഗ്രത ശക്തിയാണെങ്കിൽ അത് കൈവരിക്കാൻ നാം എന്തു ചെയ്യണം? ഒന്നാമത്തെ കാര്യം, ഗെറ്റ് റെഗുലർ ഗ്രീൻ ടൈം. മനസ്സ് ശാന്തമാകുവാനും ഏകാഗ്രത ലഭിക്കുവാനും പച്ച നിറത്തിലേക്ക് നോക്കിയിരിക്കുന്നത് ഏറെ സഹായിക്കും. പ്രത്യേകിച്ച് സസ്യലതാദികൾ, കുഞ്ഞുങ്ങളിലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഇത് വളരെ സഹായകരമാണ്. അതുകൊണ്ട് ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും ഹരിതാഭമായ സസ്യങ്ങളെ നോക്കിയിരിക്കുന്നത് ഏറെ നന്നായിരിക്കും. പുതിയൊരു പഠനമനുസരിച്ച് ഓഫീസുകളിലൊക്കെ ഗ്രീനറി സൃഷ്ടിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് 15% എഫിഷ്യൻസി മറ്റുള്ളവരെക്കാൾ കൂടിയിരിക്കും എന്നാണ് പറയുന്നത്. കൂടുതൽ ഏകാഗ്രതയോടെ അങ്ങനെയുള്ളവർക്ക് ജോലി ചെയ്യാനായിട്ട് കഴിയും. രണ്ടാമത്, ടേക്ക് ബ്രേക്ക്. നിരന്തരമായി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷീണിതരായിട്ട് മാറും, ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകും. നിരന്തരമായ ജോലിഭാരത്തെ തുടർന്ന് ഹൃദയത്തിൻ്റെ താളമെടുപ്പ് പോലും ക്രമരഹിതമായപ്പോൾ മനഃശാസ്ത്രജ്ഞൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു 5 ദിവസം ബ്രേക്ക് എടുത്തേ. അദ്ദേഹം ഓഫീസിൽ നിന്നും ബാക്കി എല്ലാ ആക്ടിവിറ്റികളിൽ നിന്നും ഒരു 5 ദിവസം ബ്രേക്ക് എടുത്ത് വളരെ ഫ്രഷായി തിരിച്ചു വന്നപ്പോൾ ശാരീരികമായും മാനസികമായും അദ്ദേഹം മെച്ചപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വർക്ക് എഫിഷ്യൻസി വർദ്ധിക്കുകയും ചെയ്തു. ഏതു മേഖലകളിലാണെങ്കിലും നമ്മൾ നിരന്തരമായി ഒരേ ജോലി ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ ആക്ടിവിറ്റികളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. റീതിങ്ക് യുവർ എൻവയോൺമെൻറ്റ്. ഒരേ പരിസ്ഥിതിയിൽ ഒരേപോലെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നാൽ നമുക്കൊരു നോവൽറ്റിയോ തലച്ചോറിന് ഉണർവോ ഏകാഗ്രമായ ഒരു അനുഭവമോ നമുക്ക് ലഭിക്കുകയില്ല. എന്നാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ വീട്ടിനുള്ളിലാണെങ്കിൽ പോലും നമ്മുടെ ഫർണിച്ചറൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നതും പുതിയ ബെഡ്ഷീറ്റുകൾ കളർ അനുസരിച്ച് മാറി വിരിക്കുന്നതും കർട്ടനുകൾ ചേഞ്ച് ചെയ്യുന്നതും ഫ്ലവർ വാസിൻ്റെ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നതും ഓഫീസിലെ ഫർണിച്ചറുകളിലെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് പുനർക്രമീകരിക്കുന്നതുമൊക്കെ അവിടെ പ്രവർത്തിക്കുന്നവർക്കും ജീവിക്കുന്നവർക്കും കൂടുതൽ ഏകാഗ്രത ലഭിക്കുവാനും ഒപ്പം തന്നെ കൂടുതൽ എഫിഷ്യൻസി കൂട്ടുവാനായിട്ടും സാധിക്കും. മറ്റൊന്ന് ബ്രെയിൻ ട്രെയിനിങ് ആണ്. കോൺസെൻട്രേഷൻ കിട്ടാൻ നിരവധി മെത്തേഡുകളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ 1, 2, 3 എന്ന് നമ്മൾ എണ്ണാറുണ്ട്, 100 വരെ. അത് തിരിച്ചെണ്ണുന്നത് കോൺസെൻട്രേഷൻ കൂട്ടാൻ വളരെ സഹായകരമാണ്. എന്നാൽ കുറച്ചുകൂടെ വ്യത്യസ്തമായി 100, 96, 92 ഇങ്ങനെയൊരു 4 സംഖ്യ വെച്ച്, 3 സംഖ്യ വെച്ച്, 5 സംഖ്യ വെച്ച് കുറച്ച് പുറകോട്ട് എണ്ണുമ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് ലഭിക്കുകയും അതിനുള്ള പരിശീലനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ സ്റ്റെപ്പുകൾ എണ്ണുക, അങ്ങനെയൊക്കെ നിരവധി ബ്രെയിൻ ട്രെയിനിങ് മെത്തേഡുകൾ കോൺസെൻട്രേഷൻ കൂട്ടാൻ നമ്മളെ സഹായിക്കും. അടുത്തത്, എൻഹാൻസ് യുവർ വെൽബീങ്.
നല്ല എക്സസൈസ് ശരീരത്തിന് ആവശ്യമാണ്, നല്ല ഭക്ഷണ ശീലം നമുക്ക് ആവശ്യമാണ്, അതോടൊപ്പം തന്നെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറെ സഹായകരമാണ്. അങ്ങനെ നമ്മുടെ ശാരീരികമായി മാനസികമായി നമ്മൾ ആർജിക്കേണ്ട ഒരു പ്രിപ്പറേഷൻ നമ്മളെ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കി മാറ്റും. പുതിയൊരു പഠനമനുസരിച്ച് ഒരു ഓഫീസിൽ മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്നവർ പോലും 8 മിനിറ്റ് കൂടുമ്പോൾ ഇൻ്ററപ്റ്റഡ് ആകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആകത്തുക ഒരു ദിവസത്തിൽ അവരുടെ എഫിഷ്യൻസിയുടെ 28% ലോസായി പോവുകയാണ് പ്രവൃത്തി തലത്തിൽ. അതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ സമസ്ത മേഖലകളും ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രവർത്തിക്കുന്നവരുടെയും ഏകാഗ്രതയ്ക്ക് വളരെയേറെ സ്ഥാനം നൽകുന്നുണ്ട്. ആധ്യാത്മിക ജീവിതത്തിലും ഏകാഗ്രതയ്ക്ക് പ്രസക്തമായ സ്ഥാനമുണ്ട്. ഒരുപക്ഷേ നമ്മുടെ ഏകാഗ്രത നമ്മൾ പരിശീലിക്കുന്നത് തന്നെ ആധ്യാത്മികമായ ഒരു പശ്ചാത്തലത്തിന് വളരെയേറെ സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിനെ നോക്കുക എന്ന പുതിയ നിയമ ആഹ്വാനം തന്നെ ഒരു ഏകാഗ്രമായ ഭക്തി ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് നൽകുന്നത്. ആരാധനകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിന്ന് അതിൽ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു ഊർജം അത് ചെറിയ പ്രായത്തിലേ നമ്മൾ ആർജിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രമായ ഒരു ശൈലി രൂപപ്പെടുത്തുവാനായിട്ട് ഇടവരുന്നുണ്ട്. ജിം റോൺ പറയുന്നു, When you work, work. When you play, play. Do not mix two. തിരുവചനം അത് കൂടുതൽ ശക്തമായി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നത്. ഏകാഗ്രത നമ്മളിൽ വർദ്ധിക്കുമ്പോൾ മിസ്റ്റേക്ക് കുറയും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും, നമ്മുടെ ക്വാളിറ്റി മെച്ചപ്പെടും. 100 മീറ്റർ ഓടാൻ നിൽക്കുന്ന ഒരാൾക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിത നേട്ടം തന്നെയാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇത് ആപ്ലിക്കബിളാണ്. ഒരു പറച്ചിലുണ്ട്, കയ്യിൽ കിട്ടിയതിന് ശേഷം നഷ്ടപ്പെട്ടു പോകുന്നത് മാത്രമല്ല നഷ്ടം, നേടാൻ കഴിയാത്തതൊക്കെയും നഷ്ടങ്ങളാണ്. ഏകാഗ്രമായ ഒരു ജീവിതശൈലി തുടരാൻ നമുക്ക് സാധിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകരുത്. 1 സങ്കീർത്തനം തന്നെ ഓർമ്മപ്പെടുത്തുന്നു, രാപകൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണമെന്ന്. ഏകാഗ്രമായ ഒരു ജീവിതശൈലി ക്രിസ്തുവിന് ഉണ്ടായിരുന്നു, പ്രാർത്ഥനയിലും ജീവിതത്തിലും. അത് തുടരുവാൻ നമുക്കൊക്കെയും വലിയ ഉത്തരവാദിത്തമുണ്ട്. ആധ്യാത്മിക പരിശീലനം ഏകാഗ്രതയുടെ അടിസ്ഥാനമാണ്. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും വിജയിക്കാൻ നമുക്ക് ഏകാഗ്രതയോടെ പ്രവർത്തിക്കാം, അതിനായി യത്നിക്കാം. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1:8 ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ട് ഇരിക്കണം. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും വിജയിക്കുവാൻ ഏകാഗ്രത പരിശീലിക്കാം, ഏകാഗ്രതയോടെ പ്രവർത്തിക്കാം. ജീവിത വിജയം നേടാൻ ഏവർക്കും കഴിയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.